ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീനോസ് കിച്ചൻ. അപ്പൊ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷസ് ആയിരിക്കും കേട്ടോ. കാരണം ക്രിസ്മസ് ഒക്കെ ആവാറായി, അപ്പൊ പിന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷസ് അല്ലേ വേണ്ടത്. അപ്പൊ ഇന്ന് ഞാൻ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. അതായത് ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും. അതെ, രണ്ട് ഡിഷസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ബീഫ് വേവിച്ചിട്ട് അത് തന്നെ നമുക്ക് എങ്ങനെ റോസ്റ്റും എങ്ങനെ ഫ്രൈയും ആക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇവിടെ 1.5 kg ബീഫ് എടുത്തിട്ടുണ്ട്. പോത്താണ് കേട്ടോ, ഇത് പോത്തിറച്ചിയാണ്. അപ്പൊ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി പ്രഷർ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 2 tbsp ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 2 tbsp വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത്, അതിന്റെ കൂടെ 2 savala നീളത്തിൽ അരിഞ്ഞത്, പിന്നെ 3 pachamulak ഒന്ന് നടുവേ കീറിയത്, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 tsp മഞ്ഞൾപ്പൊടി, 2 tbsp മല്ലിപ്പൊടി, 1 tbsp മുളക് പൊടി, 1/2 tsp പെരുംജീരകം പൊടിച്ചത്, 1 tsp കുരുമുളക് പൊടി, 1/2 tbsp കശ്മീരി മുളക് പൊടി, പിന്നെ 1 nullu കായം, 1 tsp ഗരം മസാല, 1 tsp വിനീഗർ, 1 tsp മീറ്റ് മസാല. അപ്പൊ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ കാശ്മീരി മുളകും മുളക് പൊടിയും എല്ലാം അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ പിന്നെ കുരുമുളകും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു 4 whistle വരെ വേവിച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ കിട്ടുന്ന ഇറച്ചിയുടെ വേവിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. പല സ്ഥലത്തും പലതായിരിക്കും. പിന്നെ നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുറന്നിട്ട് വെള്ളവും പറ്റിക്കണം. അപ്പൊ അതിനനുസരിച്ച് വേണം വേവിക്കാൻ, കാരണം വെള്ളം പറ്റിക്കുമ്പോ പിന്നെയും ബീഫ് വേവും. അപ്പൊ വെന്ത് പോവാതിരിക്കാനും നോക്കണം. ബീഫ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഇത് തുറന്നിട്ട് വെള്ളം പറ്റിക്കാൻ വെച്ചേക്കുവാണ്. ഞാൻ മുഴുവനും വെള്ളം പറ്റിക്കുന്നില്ല, ഒരു 3/4 ഭാഗമോളം വെള്ളം പറ്റിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി നമുക്ക് റോസ്റ്റിന് വേണം, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ. അപ്പൊ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ എടുക്കുക, ഒരു ഫ്രൈയിങ് പാൻ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇപ്പൊ നല്ലതായിട്ട് നിങ്ങൾക്ക് നല്ല ടേസ്റ്റിൽ ഫ്രൈ വേണമെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2-3 vatal mulak. പിന്നെ ഞാൻ ഇവിടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 tbsp തേങ്ങ ചേരേണ്ടത് ചേർക്കുന്നുണ്ട്. അപ്പൊ ഇത് ചേർത്തപ്പോ എനിക്ക് തോന്നിയത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് ഫ്രൈഡ് ടേസ്റ്റ് ഒക്കെ ആട്ടോ. അപ്പൊ ഇത് ചേർക്കാതിരിക്കരുത്, ചേർത്താ നല്ല ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാ. പിന്നെ നിങ്ങൾക്ക് തേങ്ങയൊക്കെ ചിരണ്ടാനുള്ള പാടാണെങ്കിൽ തേങ്ങ ആഡ് ചെയ്യണ്ട, അല്ലാതെ തന്നെ ജസ്റ്റ് നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് റോസ്റ്റ് ചെയ്യുക, ഒരു 3-4 minutes മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫിന്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ വെള്ളം ഇല്ലാതെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മൾ റോസ്റ്റിന് മാത്രം ആ ഗ്രേവി എടുക്കുന്നുള്ളൂ, ഫ്രൈക്ക് എടുക്കുന്നില്ല. എന്നിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചുനേരം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഒത്തിരി ഫ്രൈ ആക്കി ബ്ലാക്ക് കളർ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് കൂടുതൽ സമയം വേണം, പിന്നെ കുറച്ച് കൂടുതൽ എണ്ണയും വേണ്ടി വരും. അപ്പം ഞാൻ അത്രയും അങ്ങോട്ട് ഫ്രൈ ആക്കുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 tsp ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 tsp ഗരം മസാലയും, പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇതെല്ലാം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക, അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ. എരിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ചേർക്കുക. അപ്പൊ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. അപ്പൊ അതാ, ഇത് ആണ് നമ്മുടെ ബീഫ് ഫ്രൈ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കാം, കൂടുതൽ ബ്ലാക്ക്, കൂടുതൽ ഡ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കുറച്ചുകൂടെ ഫ്രൈ ചെയ്തെടുക്കാന്ന് ഓർത്തു. അപ്പൊ ഇത് കൂടുതൽ നേരം വെച്ചാൽ കൂടുതൽ ഫ്രൈ ആയി കിട്ടും, കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത്രയും കൂടുതൽ ടേസ്റ്റ് ആണ്. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഇത്രയും ആക്കി എടുത്താലും മതി, അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് ഫ്രൈ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫിന്റെ ബാക്കി വെച്ചിട്ട് തന്നെ ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അപ്പൊ അതിനു വേണ്ടി ഒരു പാൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു കടായി എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, 2 tbsp വെളിച്ചെണ്ണ മതിയാവും. പിന്നെ അതിലേക്ക് 1 tsp കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കണം. അപ്പൊ കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് 2 vatal mulak, പിന്നെ കുറച്ച് കറിവേപ്പില,
പിന്നെ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്. അപ്പൊ ഈ ബീഫ് റോസ്റ്റിന് നമ്മുടെ നാടൻ സ്റ്റൈൽ ഉണ്ടാക്കണമെങ്കിൽ തേങ്ങാക്കൊത്ത് മസ്റ്റല്ലേ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ തേങ്ങാക്കൊത്ത് ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കാട്ടോ. അപ്പൊ ഇതൊന്ന് ലൈറ്റ്ലി ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പൊ ഇതൊന്ന് ബ്രൗൺ ആവുന്ന വരെ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ആറെട്ട് അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ബീഫിന് എത്ര ഇട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റ് ആ വെളുത്തുള്ളി ബീഫിൽ ചേർക്കുമ്പോൾ. അപ്പൊ വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ചെറിയുള്ളി ചേർക്കണം. ഞാനിവിടെ ഒരു 20-25 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഇട്ടിട്ട് നമുക്കിനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് ബ്രൗൺ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാവും, കാരണം നമ്മൾ ഓൾറെഡി പൊടികളെല്ലാം ബീഫ് വേവിച്ചപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ബാക്കി ബീഫും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഗ്രേവിയോട് കൂടി തന്നെ ചേർക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ ഇട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കും. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് പറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഒത്തിരി ഡ്രൈ വേണ്ടെങ്കിൽ, ഡ്രൈ ആക്കി എടുക്കുമ്പോൾ പിന്നെ അത് ഫ്രൈ ആവും. അപ്പോൾ പിന്നെ ഒത്തിരി ഡ്രൈ ആക്കി എടുക്കണ്ടല്ലോ. അത് ഇപ്പോൾ കണ്ടില്ലേ, ഇതേല് ഗ്രേവി എല്ലാം കുറച്ചുണ്ട്, ഒത്തിരി ഡ്രൈ അല്ല. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ആ ഉള്ളിയെല്ലാം ഇതിൽ പിടിക്കുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് പറ്റിയിട്ടുണ്ട്, നമുക്ക് നന്നായിട്ട് ഇത് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊറോട്ട തന്നെയാണ് കേട്ടോ. പൊറോട്ടയും ഈ ബീഫ് റോസ്റ്റും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ രണ്ട് തരത്തിലുള്ള ബീഫിൻ്റെ ഡിഷസ് വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. അതും ക്രിസ്മസ് സ്പെഷ്യൽ. അപ്പോൾ ക്രിസ്മസിന് പുത്തർച്ചയൊക്കെ എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ബീഫ് റോസ്റ്റ് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബീഫ് ഫ്രൈ ആയാലും ബീഫ് റോസ്റ്റ് ആയാലും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. പിന്നെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ഒരു ക്രിസ്മസ് റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനസ് കിച്ചൻ.